ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ലക്ഷ്മി ശ്രീവിജയ. പ്രധാന വാർത്തകൾ. വടക്ക് കിഴക്കൻ ഡൽഹിയിലുണ്ടായ അക്രമ സംഭവങ്ങളിൽ കൊല്ലപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് ഡൽഹി സർക്കാർ 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചു. ബിജെപി നേതാക്കൾ വിദ്വേഷ പ്രസംഗം നടത്തിയ സംഭവത്തിൽ മറുപടി നൽകാൻ കേന്ദ്ര സർക്കാരിന് ഡൽഹി ഹൈക്കോടതി 4 ആഴ്ചത്തെ സമയം അനുവദിച്ചു. കൊറോണ ബാധയുടെ പശ്ചാത്തലത്തിൽ സിംഗപ്പൂർ, ദക്ഷിണ കൊറിയ, ഇറാൻ, ഇറ്റലി എന്നീ രാജ്യങ്ങളിലേക്കുള്ള അനാവശ്യ യാത്രകൾ ഒഴിവാക്കണമെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. വനിത 2020 ലോകകപ്പിൽ ന്യൂസിലന്റിനെ 4 റൺസിന് പരാജയപ്പെടുത്തി ഇന്ത്യ സെമിയിൽ കടന്നു. വടക്ക് കിഴക്കൻ ഡൽഹിയിലുണ്ടായ അക്രമ സംഭവങ്ങളിൽ കൊല്ലപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് ഡൽഹി സർക്കാർ 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചു. ഗുരുതരമായി പരിക്കേറ്റവർക്ക് 5 ലക്ഷം രൂപ വീതം നൽകും. തീവയ്പിൽ സുപ്രധാന രേഖകൾ നഷ്ടപ്പെട്ടവർക്കായി പ്രത്യേക ക്യാമ്പുകൾ സംഘടിപ്പിക്കും. പരിക്കേറ്റവർക്ക് സ്വകാര്യ ആശുപത്രികളിലുൾപ്പെടെ സൌജന്യ വൈദ്യസഹായം നൽകുമെന്നും ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞു. ബിജെപി നേതാക്കൾ വിദ്വേഷ പ്രസംഗം നടത്തിയ സംഭവത്തിൽ മറുപടി നൽകാൻ കേന്ദ്ര സർക്കാരിനും പോലീസിനും ഡൽഹി ഹൈക്കോടതി 4 ആഴ്ചത്തെ സമയം അനുവദിച്ചു. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ഡി എൻ പട്ടേൽ അധ്യക്ഷനായ ബെഞ്ചിന്റേതാണ് തീരുമാനം. ഹർജിയിൽ കക്ഷി ചേരാൻ ഹൈക്കോടതി കേന്ദ്രത്തിന് അനുമതി നൽകി. ഡൽഹിയിലെ അക്രമ സംഭവങ്ങളിൽ 48 FIR ഫയൽ ചെയ്തതായി സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത കോടതിയെ അറിയിച്ചു. വിദ്വേഷ പ്രസംഗം നടത്തിയ 3 ബിജെപി നേതാക്കൾക്കെതിരെ FIR രജിസ്റ്റർ ചെയ്യാത്തതിൽ കോടതി ഇന്നലെ ആശങ്ക രേഖപ്പെടുത്തിയിരുന്നു. കൊറോണ വൈറസ് ബാധയുടെ പശ്ചാത്തലത്തിൽ സിംഗപ്പൂർ, ദക്ഷിണ കൊറിയ, ഇറാൻ, ഇറ്റലി എന്നീ രാജ്യങ്ങളിലേക്കുള്ള അനാവശ്യ യാത്രകൾ ഒഴിവാക്കണമെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി ഡോക്ടർ ഹർഷവർദ്ധൻ. ഈ രാജ്യങ്ങളിലേക്ക് ഈ മാസം 10 മുതൽ യാത്ര നടത്തിയവരെ നിരീക്ഷണത്തിൽ പാർപ്പിക്കാനും തീരുമാനമായി. കൊറോണ പ്രതിരോധം വിലയിരുത്താനായി ആരോഗ്യ മന്ത്രാലയത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ വിവിധ സംസ്ഥാനങ്ങൾ സന്ദർശിച്ചു വരുന്നതായും മന്ത്രി പറഞ്ഞു. ചൈനയിലെ വുഹാനിൽ നിന്നും ഇന്ന് തിരികെ എത്തിച്ച 112 പേരെ ന്യൂഡൽഹിയിലെ ITBP ക്യാമ്പിൽ നിരീക്ഷണത്തിൽ പാർപ്പിച്ചു. 76 ഇന്ത്യക്കാരും 36 വിദേശികളുമാണ് സംഘത്തിലുള്ളത്. വിമാനത്താവളത്തിലെ പരിശോധനയ്ക്ക് ശേഷമാണ് ഇവരെ 14 ദിവസത്തെ നിരീക്ഷണത്തിനായി ITBP ക്യാമ്പിലേക്ക് അയച്ചത്. കൊറോണ ഭീഷണിയുടെ സാഹചര്യത്തിൽ സൌദിയിൽ ഉംറ തീർത്ഥാടകർക്ക് വിലക്കേർപ്പെടുത്തി. കൊറോണ സ്ഥിരീകരിച്ച രാജ്യങ്ങളിൽ നിന്നുള്ള ടൂറിസ്റ്റ് വിസക്കാർക്കും വിലക്കുണ്ട്. സൌദിയിൽ കൊറോണ സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിലും മുൻകരുതൽ എന്ന നിലയ്ക്കാണ് നടപടി. സൌദി അറേബ്യയുടെ തീരുമാനത്തെ തുടർന്ന് കോഴിക്കോട് കരിപ്പൂർ വിമാനത്താവളത്തിൽ ഉംറ യാത്രയ്ക്കായി എത്തിയ യാത്രക്കാരെ വിമാനത്തിൽ നിന്ന് തിരിച്ചിറക്കി. അംഗീകാരമില്ലാത്ത സ്കൂളുകൾക്കെതിരെ നടപടിയെടുക്കാത്ത CBSE അധികൃതരുടെ നിലപാടിനെ ഹൈക്കോടതി വിമർശിച്ചു. തോപ്പുംപടി അരൂജ സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് 10ാം ക്ലാസ് പരീക്ഷ എഴുതാൻ കഴിയാത്ത സാഹചര്യത്തിൽ സമർപ്പിക്കപ്പെട്ട ഹർജി പരിഗണിക്കുകയായിരുന്നു ഹൈക്കോടതി. CBSE റീജിയണൽ ഡയറക്ടർ ഹൈക്കോടതിയിൽ ഹാജരായി. വിശദമായ സത്യവാങ്മൂലം നൽകാൻ CBSEയോട് കോടതി ആവശ്യപ്പെട്ടു. ശാസ്ത്രവും കണ്ടുപിടുത്തങ്ങളും ജനങ്ങൾക്ക് ഉപകാരപ്രദമാകാനുള്ള ആത്മാർത്ഥമായ ശ്രമങ്ങൾ ഉണ്ടാകണമെന്ന് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ. 29ാമത് സ്വദേശി ശാസ്ത്ര കോൺഗ്രസ് കാസർഗോഡ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഇക്കാര്യത്തിൽ ശാസ്ത്രജ്ഞരുടെ ഭാഗത്തുനിന്നും ആത്മാർത്ഥമായ ശ്രമം ഉണ്ടാകണമെന്നും അദ്ദേഹം പറഞ്ഞു. സൌരോർജ്ജം കൊണ്ട് ലോകത്തെ ചലിപ്പിക്കാമെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കേന്ദ്ര സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വിജിലൻസിനെ ഉപയോഗിച്ച് പ്രതിപക്ഷ നേതാക്കളെ സംസ്ഥാന ഗവൺമെന്റ് അപമാനിക്കാൻ ശ്രമിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആരോപിച്ചു. കോഴിക്കോട് വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുൻ മന്ത്രിമാരായ VS ശിവകുമാറിനും VK ഇബ്രാഹിം കുഞ്ഞിനുമെതിരായ നടപടികൾ രാഷ്ട്രീയ പ്രേരിതമാണെന്നും അദ്ദേഹം പറഞ്ഞു. CAG റിപ്പോർട്ടിനെക്കുറിച്ച് CBI അന്വേഷണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്നതായും ഇക്കാര്യത്തിൽ നിയമപരമായ നടപടികൾ സ്വീകരിക്കുന്നത് സംബന്ധിച്ച് ആലോചിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാന വികലാംഗക്ഷേമ കോർപ്പറേഷൻ കാഴ്ച പരിമിതർക്കായി സ്മാർട്ട് ഫോണുകളും പരിശീലനവും നൽകുന്ന കാഴ്ച പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം എസ് ശർമ്മ MLA എറണാകുളത്ത് നിർവഹിച്ചു. രാജ്യത്ത് ആദ്യമായാണ് ഇത്തരത്തിലൊരു പരിപാടി നടപ്പാക്കുന്നത്. പരിമിതിയുള്ളവരെയും ഇല്ലാത്തവരെയും ഒരുപോലെ കണക്കാക്കുന്ന നയമാണ് സംസ്ഥാന സർക്കാരിന്റേതെന്ന് ശ്രീ എസ് ശർമ്മ പറഞ്ഞു. വരുമാന സ്രോതസ്സുകൾ വർദ്ധിപ്പിക്കാനാണ് വിശാല കൊച്ചി വികസന അതോറിറ്റി ലക്ഷ്യമിടുന്നതെന്ന് അതോറിറ്റി ചെയർമാൻ വി സലിം. കഴിഞ്ഞ ബജറ്റിൽ പ്രഖ്യാപിച്ച ഭൂരിഭാഗം പദ്ധതികൾക്കും തുടക്കം കുറിക്കാൻ കഴിഞ്ഞതായി അദ്ദേഹം അറിയിച്ചു. അതോറിറ്റിയുടെ 2020-21 വർഷത്തെ ബജറ്റ് അവതരണത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. വാർത്തകൾക്കായി ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും AIR News_TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം.
കേന്ദ്ര ഗവൺമെന്റിന്റെ ഭവന നിർമ്മാണ പദ്ധതിയായ പ്രധാനമന്ത്രി ആവാസ് യോജനയുടെ അപേക്ഷകരുടെ പട്ടികയിൽ നിന്നും ഗുണഭോക്താക്കളാകാൻ കഴിയാത്തവരെ ഒഴിവാക്കാൻ കേന്ദ്രം അനുമതി നൽകി. ഇതുവഴി സപ്ലിമെന്ററി ലിസ്റ്റിലുള്ളവരെ ഉൾപ്പെടുത്തി പദ്ധതി നടപ്പാക്കാൻ സംസ്ഥാനത്തിന് സാധിക്കും. വിശദാംശങ്ങളുമായി ആകാശവാണി കൊല്ലം പ്രതിനിധി നീരജ് ലാൽ. ഭൂരഹിതർ, കെട്ടിട നിർമ്മാണത്തിന് അനുമതി ലഭിക്കാൻ നിർവാഹമില്ലാത്ത തരം ഭൂമിയുടെ ഉടമസ്ഥർ, പദ്ധതിക്കായി അപേക്ഷ നൽകിയിട്ട് പിന്നീട് താല്പര്യം കാട്ടാത്തവർ തുടങ്ങിയവരെ ലിസ്റ്റിൽ നിന്നും ഒഴിവാക്കാനാണ് സംസ്ഥാനത്തിന് അനുമതി ലഭിച്ചത്. ഇതുപ്രകാരം മാനദണ്ഡങ്ങൾ പാലിക്കാൻ സാധിക്കാത്തവർ ഒഴിവാകുകയും മാനദണ്ഡപ്രകാരം യോഗ്യതയുള്ള പുതിയ അപേക്ഷകർക്ക് ഗുണഭോക്താക്കളാകാൻ സാധിക്കുകയും ചെയ്യും. ഗുണഭോക്താക്കളാകാൻ നിർവാഹമില്ലാത്തവർ ഒഴിവാകുന്നതോടെ സപ്ലിമെന്ററി ലിസ്റ്റിൽ നിന്നുള്ള അപേക്ഷകർ പദ്ധതി ഗുണഭോക്താക്കളാകാൻ സാഹചര്യമൊരുങ്ങും. കേരളത്തിൽ ഗ്രാമീണ മേഖലയിൽ മാത്രം 34,000 പേർക്ക് PMAY പദ്ധതിയിലൂടെ വീടുകൾ നിർമ്മിക്കാനാണ് ഇതുവഴി അവസരമൊരുങ്ങുക. കണ്ണൂരിൽ 1.5 വയസ്സുകാരനെ കൊലപ്പെടുത്തിയ കേസിൽ അറസ്റ്റിലായ അമ്മയുടെ കാമുകനെ പോലീസ് അറസ്റ്റ് ചെയ്തു. വലിയന്നൂർ സ്വദേശി നിധിനാണ് അറസ്റ്റിലായത്. പ്രേരണാകുറ്റമാണ് ഇയാൾക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. അമ്മ ശരണ്യ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ്. കൊല്ലത്ത് പള്ളിമൺ ഇളവൂരിൽ മുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന 6 വയസ്സുകാരിയെ ഇന്ന് രാവിലെ മുതൽ കാണാതായി. പ്രദേശത്ത് പോലീസും ഫയർഫോഴ്സും ചേർന്ന് തെരച്ചിൽ നടത്തുന്നു. പള്ളിമൺ പുലിയില ഇളവൂർ സ്വദേശികളായ പ്രദീപ് ധന്യ ദമ്പതികളുടെ 6 വയസ്സുകാരിയായ മകൾ ദേവനന്ദയെയാണ് കാണാതായത്. പള്ളിക്കലാറിന് സമീപമാണ് കുട്ടിയുടെ വീട് എന്നതാണ് പ്രദേശവാസികളെ ഏറെ ആശങ്കപ്പെടുത്തുന്നത്. കവി പ്രഭാവർമ്മയ്ക്ക് പൂന്താനം പുരസ്കാരം നൽകുന്നത് ഹൈക്കോടതി സ്റ്റേ ചെയ്തു. ഗുരുവായൂർ ദേവസ്വത്തിനെതിരെ തൃശൂർ സ്വദേശി നൽകിയ ഹർജിയിലാണ് സ്റ്റേ. എറണാകുളം ഇടുക്കി ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഏഷ്യയിലെ ആദ്യ എ ക്ലാസ് ആർച്ച് പാലമായ നേര്യമംഗലം പാലത്തിന് 85 വയസ്സ്. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി പ്രതിനിധി ആന്റണി മുനിയറ. 1935 March 2 ചിത്തിരതിരുനാൾ മഹാരാജ ഉദ്ഘാടനം ചെയ്ത പാലം 85 വർഷം പിന്നിടുമ്പോഴും 1961 2018 മഹാപ്രളയങ്ങളെ അതിജീവിച്ച് പെരിയാറിന് കുറുകെ കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ പ്രൌഢിയിൽ വിരാജിക്കുകയാണ്. ഹൈറേഞ്ചിൽ നിന്ന് തേയിലയും സുഗന്ധവിളകളും മരങ്ങളും കൊണ്ടുപോകാൻ ബ്രിട്ടീഷുകാർ നിർമ്മിച്ചതാണ് നേര്യമംഗലം പാലം. 1924 ജൂലൈയിലുണ്ടായ മഹാപ്രളയത്തിലും ഉരുൾപൊട്ടലിലും പഴയ മൂന്നാർ റോഡ് തകർന്ന് നാമാവശേഷമായി. 1927 ഒക്ടോബറിൽ കോതമംഗലം നേര്യമംഗലം വഴി മൂന്നാർ റോഡ് നിർമ്മാണം തുടങ്ങി. റോഡ് ഉദ്ഘാടനത്തോടെ നേര്യമംഗലം പാലത്തിന്റെ പണി തുടങ്ങാനും നിർദ്ദേശം നൽകി. പാലം പൂർത്തിയായതോടെ ഹൈറേഞ്ചിലേക്കുള്ള കവാടമായി നേര്യമംഗലം പാലം മാറി. പ്രാദേശിക പത്രപ്രവർത്തകർക്ക് ക്ഷേമനിധി നൽകുന്നതുമായി ബന്ധപ്പെട്ട വിഷയം നിയമസഭയിൽ അവതരിപ്പിക്കുമെന്ന് മഞ്ചേരി MLA ശ്രീ എം ഉമ്മർ. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലുള്ള മാധ്യമ വിഭാഗമായ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ കൊച്ചി ഓഫീസ് മഞ്ചേരിയിൽ മാധ്യമ പ്രവർത്തകർക്കായി സംഘടിപ്പിച്ച ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. നിരവധി വെല്ലുവിളികൾ അഭിമുഖീകരിച്ചാണ് പ്രാദേശിക പത്രപ്രവർത്തകർ ജോലി ചെയ്യുന്നതെന്നും അവർക്ക് വേണ്ടത്ര സംരക്ഷണം നൽകാൻ പോലീസിനോ പൊതുപത്രപ്രവർത്തകർക്കോ ഗവൺമെന്റിനോ പലപ്പോഴും സാധിക്കാറില്ലെന്നും ശ്രീ എം ഉമ്മർ പറഞ്ഞു. കാട്ടാനയുടെ കുത്തേറ്റ് മരിച്ച ട്രൈബൽ ഫോറസ്റ്റ് വാച്ചർ ബിജു AS കുടുംബത്തിലെ ഒരാൾക്ക് സർക്കാർ ജോലി നൽകുന്നതിനുള്ള നടപടികൾ ഉടൻ സ്വീകരിക്കുമെന്ന് വനമന്ത്രി കെ രാജു. റാന്നി റേഞ്ചിലെ മടന്തമൺ ഭാഗത്ത് നാട്ടിലിറങ്ങിയ കാട്ടാനയെ വനത്തിലേക്ക് തിരികെ വിടാൻ ശ്രമിക്കവെയാണ് ബിജു മരണമടഞ്ഞത്. ആശ്രിതർക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ നിശ്ചിത സമയത്തിനുള്ളിൽ ലഭ്യമാക്കാനുള്ള നടപടികളും വേഗത്തിലാക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഇരിങ്ങാലക്കുട മൂർക്കനാട് പൊട്ടിവീണ വൈദ്യുത കമ്പിയിൽ തട്ടി ഷോക്കേറ്റ് 2 സ്ത്രീകൾ മരിച്ചു. പാലക്കാട് സ്വദേശിനികളായ കുഞ്ച, ദേവു എന്നിവരാണ് മരിച്ചത്. പാടത്ത് പുല്ലരിയുന്നതിനിടയിലാണ് ഇവർക്കും ഷോക്കേറ്റത്. തൃശൂർ മെഡിക്കൽ കോളേജിന് 2 DM കാർഡിയോളജി സീറ്റുകൾ മെഡിക്കൽ കൌൺസിൽ ഓഫ് ഇന്ത്യ അനുവദിച്ചതായി ആരോഗ്യമന്ത്രി KK ശൈലജ. ഹൃദ്രോഗ ചികിത്സയിലും ഗവേഷണത്തിലും വലിയ മുന്നേറ്റങ്ങൾ നടത്താൻ ഇതിലൂടെ മെഡിക്കൽ കോളേജിന് സാധിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. വനിതാ 2020 ലോകകപ്പിൽ ന്യൂസിലന്റിനെ 4 runs പരാജയപ്പെടുത്തി ഇന്ത്യ സെമിയിൽ കടന്നു. 134 റൺ വിജയലക്ഷ്യവുമായി ഇറങ്ങിയ ന്യൂസിലന്റ് നിശ്ചിത 20 ഓവറിൽ 6 wicket നഷ്ടത്തിൽ 129 runs എടുത്തു. 8 wicket നഷ്ടത്തിൽ 133 runs ഇന്ത്യയുടെ സ്കോർ. ഇന്ത്യയ്ക്ക് വേണ്ടി ശഫാലി വർമ്മ 46 runs, ടാനിയ ഭാട്ടിയ 23 runs എടുത്തു. വടക്ക് കിഴക്കൻ ഡൽഹിയിലുണ്ടായ അക്രമസംഭവങ്ങളിൽ കൊല്ലപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് ഡൽഹി സർക്കാർ 10 lakh rupees നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചു. BJP നേതാക്കൾ വിദ്വേഷ പ്രസംഗം നടത്തിയ സംഭവത്തിൽ മറുപടി നൽകാൻ കേന്ദ്ര സർക്കാരിന് ഡൽഹി ഹൈക്കോടതി 4 സമയം അനുവദിച്ചു. കൊറോണ ബാധയുടെ പശ്ചാത്തലത്തിൽ സിംഗപ്പൂർ, ദക്ഷിണ കൊറിയ, ഇറാൻ, ഇറ്റലി എന്നീ രാജ്യങ്ങളിലേക്കുള്ള അനാവശ്യ യാത്രകൾ ഒഴിവാക്കണമെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രാലയം. വനിതാ 2020 ലോകകപ്പിൽ ന്യൂസിലന്റിനെ 4 runs പരാജയപ്പെടുത്തി ഇന്ത്യ സെമിയിൽ കടന്നു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. ഈ നിലയത്തിൽ നിന്നുള്ള വാർത്താ പ്രക്ഷേപണം ഇന്ന് രാത്രി 7:25.